നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രേ ബാച്ച് നോർമൽ ഫോം അഥവാ GNF ആണ്. ഈ ഒരു സംഭവം GNF നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള ആദ്യ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിലല്ല, ഇറ്റ് ഈസ് ഇൻ ദ പൊസിഷൻസ്. പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി നമ്മൾക്ക് വാട്ട്സ് എവർ മൈ പ്രൊഡക്ഷൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദറ്റ് അറ്റ് ഫസ്റ്റ് ഇറ്റ് വിൽ ബി എ ടെർമിനൽ, ദെൻ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്. അതായത് ഫസ്റ്റ് വൺ ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ലൈക്ക് എ ടെർമിനൽ ആൻഡ് എ എഫ്സിലോൺ, ദെൻ ഇറ്റ് ക്യാൻ ബി മോർ ദാൻ വാട്ട്സ് എവർ ദ ലെങ്ത്. അപ്പോൾ ഇതിന് ലെങ്ത് ഇവർ നോക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് എ ആവാം, എ ബി ആവാം, എ ബി സി ഡി ഇ ഇത്രയൊക്കെ വരാനായിട്ട് സാധിക്കും. സോ അതിനെയാണ് GNF എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദി സ്റ്റാർട്ട് സിമ്പിൾ ഇസ് ദി ഒൺലി തിങ് ദാറ്റ് ക്യാൻ ജനറേറ്റ് ദി എഫ്സിലോൺ പ്രൊഡക്ഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് എന്താണ് പറയുന്നത് CFG ടു GNF ആണ്. സോ CFGനെ നമ്മൾ GNF ആക്കണം എന്നുണ്ടെങ്കിൽ അറ്റ് ഫസ്റ്റ് വി നീഡ് ടു സിംപ്ലിഫൈ ദ ഗ്രാമർ. ദാറ്റ് ഇസ് എന്തെങ്കിലും എഫ്സിലോൺ പ്രൊഡക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിവിജ്വൽ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ വി നീഡ് ടു ചെക്ക് വെതർ ഇറ്റ് ഇസ് ഇൻ CNF ഓർ നോട്ട്. CNF അല്ല എന്നുണ്ടെങ്കിൽ CNFലോട്ട് ആക്കാനായിട്ട് ശ്രമിക്കുക. Then we'll be converting from CNF to GNF. ഇത് കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ വി ആർ യൂസിങ്. നമുക്ക് ഓരോ ടെർമിനൽസ് ഉണ്ടാവും, വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് AI. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4 വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇഫ് എനി പ്രൊഡക്ഷൻ വിച്ച് ഇസ് ഓഫ് ദ ഫോം AI gives AJ വേർ ഐ ഇസ് ലെസ് ദാൻ ജെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റേണ്ട ആവശ്യം ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേഴ്ഷൻ ആണ്. സോ ലെഫ്റ്റ് റിക്കേഴ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ സെയിം സിമ്പിൾ, വിച്ച് മീൻസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ സെയിം നോൺ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു ലെഫ്റ്റ് റിക്കേഴ്ഷൻ ആണ്. സോ ഹൗ വിൽ വി റിമൂവ് ലെഫ്റ്റ് റിക്കേഴ്ഷൻ? എ ഗിവ്സ് ബീറ്റ എ ഡാഷ്. എ ഡാഷ് എന്നൊരു ന്യൂ സിമ്പിളിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ എ ഡാഷ് ഗിവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് റിക്കേഴ്ഷനെ റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് GNF ഫോർമാറ്റിലേക്ക്. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. സോ ഹിയർ വി ആർ ഹാവിങ് എൻ എക്സാമ്പിൾ വേർ വി ആർ ഹാവിങ് 4 സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് SBC and A. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ചെക്ക് ഫോർ എനി നൾ ഓർ യൂണിറ്റ് പ്രൊഡക്ഷൻസ്. എന്തിനാണ്? ഗ്രാമറിനെ സിംപ്ലിഫൈ ചെയ്യാനാണ്. ആർ വി ഹാവിങ് എനി? വി ആർ നോട്ട് ഹാവിങ് എനി നൾ ഓർ യൂണിറ്റ് പ്രൊഡക്ഷൻസ്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇസ് ദ ഗ്രാമർ ഇൻ CNF. ഇസ് ഇറ്റ് ഇൻ CNF? യെസ്, യെസ്, അതെ അതെ, യെസ് യെസ്. സോ ഇറ്റ് ഇസ് ഇൻ CNF. നെക്സ്റ്റ് വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു അസ്യൂം എസ് ഇസ് എസ് ഇസ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രൊഡക്ഷൻ അല്ല, നമ്മളിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. A1 സി എന്ന് പറയുന്നത് A2, എ എന്ന് പറയുന്നത് A3, ബി എന്ന് പറയുന്നത് A4. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തേക്കാണ്. Now, substitute the values and rewrite the productions. So, for rewriting the productions, we will get that A1 gives A2, A3, A4, A4. A4 gives B, A1, A4. A2 gives B, A3 gives A. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു ചെക്ക് ദ കണ്ടീഷൻ വേർ ഐ ഇസ് ലെസ് ദാൻ ജെ ആണോ, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ ആണോ എന്ന്. ഈ ഒരുത്തിൽ നോക്കിയേ, ഐ ലെസ് ദാൻ ജെ അല്ലേ, സോ ദിസ് ഇസ് ഫൈൻ. ഇവിടെയും ഐ ലെസ് ദാൻ ജെ ആണ്, ദിസ് ഇസ് ഫൈൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഐ ലെസ് ദാൻ ജെ ആണോ, അല്ല, ഐ ലെസ് ദാൻ ജെ അല്ല. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പ്രൊഡക്ഷനെ മാത്രം നമ്മളൊന്ന് മാറ്റിവെക്കണം. സോ ഹിയർ വിൽ ബി ഹാവിങ് A4 gives A1, A4, റൈറ്റ്. ഇനിയിപ്പം A1 എന്ന് പറയുന്നത് എന്താണ്? അപ്പം A1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചെയ്യുന്നത് A4 gives A1 എന്താണ്? A2, A3, A4, bar A4,
A4. എന്താണ് A2? A4 gives B, A3, A4, 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 A4. റൈറ്റ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇവിടെ ഒരു A4 കൂടെ വരുന്നുണ്ട്, ബിയും, സോറി, ഇവിടെ ഒരു ബിയും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് അക്കോർഡിംഗ് ടു ദ റൂൾ, ഇറ്റ് ഇസ് ഫൈൻ. ദിസ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദ റൂൾ, ദിസ് ഇസ് ലെഫ്റ്റ് റിക്കേഴ്ഷൻ ആൻഡ് ദിസ് ഇസ് ഓൾസോ അക്കോർഡിംഗ് ടു ദ റൂൾ. ഇനി ഇപ്പം ഈ ഒരു ടേമിൽ പുറത്താണ് നമ്മൾ അടുത്ത എന്താ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് A4 എന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേഴ്ഷൻ ആണുള്ളത്. സോ ഇൻ ഓർഡർ ടു സോൾവ് ദാറ്റ് ലെഫ്റ്റ് റിക്കേഴ്ഷൻ, വാട്ട് ആർ വി ഡൂയിങ്? വി ആർ ഇൻട്രൊഡ്യൂസിങ് a variable z. In such a way that z gives A4, A4, z and A4, A4. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സിമ്പിളിനെ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ z ചെയ്യുവാണ്. സോ വൺ വിത്ത് z ആൻഡ് വൺ വിത്തൌട്ട് z നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും വരെ ചെയ്തത് എങ്ങനെയാണ് നമ്മളൊന്നുകൂടെ പറയാം. ആദ്യമേ നമ്മൾ എപ്സിലോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ നോക്കി, അതില്ലായിരുന്നു. നമ്മളുടെ ഗ്രാമർ CNF ആണ് നോക്കി, അതെ. എന്നിട്ട് നമ്മളുടെ ഓരോ സിമ്പിൾസിനെയും നമ്മൾ A1, A2, A3, A4 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പ്രൊഡക്ഷനെ റീറൈറ്റ് ചെയ്യുന്നു, റൂള് ചെക്ക് ചെയ്യുന്നു, റൂളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്ഷൻസിനെ വെറിവിടുന്നു. ഇതൊക്കെ ഇത് നമുക്ക് നോക്കാനില്ല, സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത്, ഇപ്പം A1 എന്ന് പറയുന്നതിന് നമുക്കൊരു വാല്യൂ ഉണ്ട്, A2 എന്ന് പറയുന്നതിന് വാല്യൂ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്തുമ്പം ഇഫ് ദർ ആർ ഇൻ ലിഫ്റ്റ് റിക്കേഴ്ഷൻസ് വി ആർ റിമൂവിങ് ദം. സോ ദിസ് ഇസ് ദി ന്യൂ പ്രൊഡക്ഷൻ ദാറ്റ് വി ആർ ഹാവിങ്. ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ ടു അവർ മെയിൻ എന്താ പറഞ്ഞ ഈക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ, വിൽ ഗെറ്റ് A1 ഗിവ്സ് A2, A3, A4. ഇതിലൊരു ചേഞ്ച് ഇല്ല, ബിക്കോസ് i <j> എന്നുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. A4 gives B, B, A3, A4, B, Z, B, A3, A4, Z. Z gives A4, 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 Z. A2, B, A3 എന്ന് പറയുന്നത് A. ഇനി A4 നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, A4 ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്ഷനാണ്. A4 ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്ഷനാണ്. സോ ഈ ഒരു പ്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ചെയ്തത് ഒരു റിസൾട്ടിനെയും കൂടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതായത് ബീഡ് കൊടുത്ത് ഞാനിവിടെ റിസൾട്ടിനെയും കൂടെ ആഡ് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഞാനൊരു റിസൾട്ടിനെ കൂടെ ആഡ് ചെയ്തു ലെഫ്റ്റ് റിക്കേഷൻ്റെ വരുമ്പത്തേന്. ഓക്കെ, സോ ദീസ് ആർ ദ നോർമൽ പ്രൊഡക്ഷൻസ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റിസൾട്ടിനെയും കൂടെ ആഡ് ചെയ്യാണ് ചെയ്തത്. ദെൻ വി ആർ റൈറ്റിംഗ് ദിസ് വൺ, അതായത് ലെഫ്റ്റ് റിക്കേഷൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ എഴുതുകയാണ്. ഇത്രയും മനസ്സിലാകുന്നു വിചാരിക്കുന്നു. സോ ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഇതിനെ GNFലോട്ട് കൺവേർട്ട് ചെയ്യണം. റൈറ്റ്. അപ്പം ഇത് ഇസ് ഇൻ GNF, ദിസ് 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 ഇസ് ഇൻ GNF. ഇതൊന്നും GNFലല്ല. സോ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു GNF. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷനാണ്. So, we can write A1 gives, what is A2? A2 is another B. B, A3, A4. What is A4? A4 is the same. B, A4, B, A3, A4, A4, B, Z, A4. ഇത് ഇത്രയും ബിയുടെ കൂട്ടത്തിൽ A4-ൻ്റെ കോമ്പിനേഷൻസ് വരുന്നതിനെയാണ് നമ്മൾ എഴുതിയെടുക്കുന്നത്. ബി A2 എന്ന് പറയുന്നത് എഗൈൻ B, A3 എന്ന് പറയുന്നത് A4 എന്ന് പറയുന്നത് B, B A3 A4 B Z A4 B A3
സോറി സോറി ബി സെഡ്, അത് കഴിഞ്ഞിട്ട് ബി എ ത്രീ എ ഫോർ സെഡ്. ഇനി അടുത്ത ഇസഡിനെ നമ്മൾ നോക്കണം. ഇസഡിന് നമുക്കറിയാം എ ഫോർ വെച്ചിട്ടാണ് രണ്ടെണ്ണം തുടങ്ങുന്നത്. സോ ഹൗ ആർ വി റൈറ്റിംഗ് ഇറ്റ്? സോ വി ആർ റൈറ്റിംഗ് സെഡ് എസ് ബി എ ഫോർ, ബി എ ത്രീ എ ഫോർ, ബി സെഡ് എ ഫോർ, ബി എ ത്രീ എ ഫോർ സെഡ് എ ഫോർ, ബി എ ഫോർ സെഡ് ബി, എ ത്രീ എ ഫോർ എ ഫോർ സെഡ് ബി സെഡ് എ ഫോർ സെഡ് ബി എ ത്രീ എ ഫോർ സെഡ് എ ഫോർ സെഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഫൈനൽ ജി എൻ എഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വേരിയബിൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ സെഡിനെയാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം: ഒന്ന്, നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷനിൽ നമ്മൾ ഈ സെഡിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഉള്ള പ്രൊഡക്ഷനെയും നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് വിത്ത് ഇസഡ് ആൻഡ് വിത്തൗട്ട് ഇസഡ് രണ്ട് സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കാണും. എന്നിട്ട് ഇസഡിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ: ദിസ് ഇസ് നത്തിങ് ബട്ട് അവർ ലെഫ്റ്റ് റിക്കർഷൻ, നമ്മൾ ആ ഒരു സൊല്യൂഷൻ പഠിച്ചില്ല, അത് തന്നെയുള്ളൂ. പക്ഷേ മോർ ഈസിയർ വേ, അതായത് ഇതിപ്പോൾ മൂന്ന് വേരിയബിൾസ് ആയിട്ട് എ ബി സി ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ഒരു എക്സ്റ്റേണൽ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് അതിനെ വിത്തൗട്ട് ദറ്റ് എക്സ്റ്റേണൽ വേരിയബിൾ, അതായത് ഇപ്പോൾ എ ബി സിയിൽ ഞാൻ എനെ റിപ്ലേസ് ചെയ്ത് സെഡ് ബി സി ആണെന്നുണ്ടെങ്കിൽ ബി സി എന്നും പറഞ്ഞുകൊണ്ടും എഴുതുക. ദാറ്റ്സ് എ ഷോർട്ടസ്റ്റ് വേ ഇൻ വിച്ച് വി ക്യാൻ വാട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദി ലെഫ്റ്റ് റിക്കർഷൻ. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് മോഡ്യൂൾ 3.